നിപ്പ ബാധിച്ച് മരിച്ച 14-കാരന്റെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആശങ്ക. കുട്ടി അമ്പഴങ്ങ കഴിച്ചതായി സുഹൃത്തുക്കൾ അറിയിച്ചിരുന്നു. ഇവിടങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ വവ്വാലിന്റെ സാന്നിധ്യമുണ്ട്. എന്നാലും അമ്പഴങ്ങ കഴിച്ചതിലൂടെയാണ് രോഗം ബാധിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഉറവിടം കണ്ടെത്താനായി തിങ്കളാഴ്ച കൂടുതൽ പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് അതിതീവ്ര ജാഗ്രത തുടരുകയാണ്. 14-കാരന്റെ സ്വദേശമായ പാണ്ടിക്കാട് പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടെയുള്ള ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിലെല്ലാം നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും പരിമിതമായ ആളെ വെച്ച് മാത്രം നടത്തണം. മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും. സ്കൂളുകൾ, കോളേജുകൾ, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പുറത്തു വന്ന 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. രോഗം ബാധിച്ച് മരണപ്പെട്ട 14-കാരന്റെ കൂട്ടുകാരായ 6 പേരുടെയും 68-കാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടുകാരായ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു. 68-കാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. ഓരോരുത്തരുടെയും 3 സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 330 പേരാണുള്ളത്. ഇതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. 7 പേർ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാണ്. 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവമെടുത്ത് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കും. രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക.